നമസ്കാരം. മാള കേബിൾവിഷൻ ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ അസംതൃപ്തി. ഉപാധ്യക്ഷനും മുൻ ചെയർമാനും അടക്കമുള്ള ഭരണപക്ഷ കൌൺസിലർമാർ എത്തിയില്ല. ഇ പോസ്റ്റ് മെഷീനുകൾ പ്രവർത്തിക്കാതെ വന്നതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം നിലച്ചു. ഇ ഫാർമസിക്കെതിരെ ഔഷധ വ്യാപാരികളുടെ രാജ്യവ്യാപകമായ കടയടപ്പ് സമരം വെള്ളിയാഴ്ച. അന്നമനട ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രളയാനന്തരം ജാതി കൃഷി ശാസ്ത്ര കർഷക സംവാദം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ അസംതൃപ്തി. യോഗത്തിൽ ഉപാധ്യക്ഷനും മുൻ ചെയർമാനും അടക്കമുള്ള ഭരണപക്ഷ കൌൺസിലർമാർ എത്തിയില്ല. കൌൺസിൽ നടപടികൾ ആരംഭിച്ചതോടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് വി എം ജോണി വിഷയം യോഗത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തി. രാവിലെ 10:30 തുടങ്ങിയ കൌൺസിൽ യോഗത്തിലാണ് ഭരണകക്ഷി അംഗങ്ങളുടെ അസാന്നിധ്യം ചർച്ചയായത്. 24 അംഗങ്ങളുള്ള ഭരണകക്ഷിയിലെ 10 താഴെ അംഗങ്ങളാണ് ഇന്നലെ കൌൺസിലിന്റെ ആദ്യ മണിക്കൂറിൽ എത്തിച്ചേർന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവില്ലാത്ത മുഴുവൻ ബി ജെ പി അംഗങ്ങളും കോൺഗ്രസിന്റെ മുഴുവൻ അംഗങ്ങളും യോഗത്തിനെത്തിയിരുന്നു. നഗരസഭയിലെ കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള സുപ്രധാന അജണ്ടകൾ ചർച്ചയ്ക്കെടുത്ത യോഗത്തിലാണ് അംഗങ്ങളുടെ അസാന്നിധ്യം. ഉപാധ്യക്ഷ ഹണി പീതാംബരൻ, മുൻ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ എന്നിവരടക്കം സി പി ഐയുടെ ഒരംഗം പോലും യോഗത്തിനെത്താതിരുന്നതോടെ ഇടതുമുന്നണിയിൽ അനൈക്യമുണ്ടോ എന്നുവരെ എത്തി ചർച്ചകൾ. അതേസമയം മുൻ ചെയർമാൻ വിപിൻ ചന്ദ്രൻ പാർട്ടി പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്താൻ സാധിക്കില്ലെന്നറിയിച്ചതായി ചെയർമാൻ കെ ആർ ജയത്രൻ പിന്നീട് പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ സി കെ രാമനാഥൻ നഗരസഭയുടെ ആവശ്യാർത്ഥം തിരുവനന്തപുരത്താണെന്നും ചെയർമാൻ അറിയിച്ചു. 10 അംഗങ്ങളുള്ള സി പി ഐയുടെ മറ്റംഗങ്ങൾ എത്താതിരുന്നത് എന്തുകൊണ്ടെന്നാണ് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സി പി എം കൗൺസിലർമാർ യോഗം ആരംഭിച്ച് 2 മണിക്കൂർ തികയുമ്പോഴേക്കും എല്ലാ സി പി എം കൗൺസിലർമാരും എത്തിയെങ്കിലും സി പി ഐ കാർ എത്തിയിരുന്നില്ല. ഒരു തീരുമാനമൊന്നുമില്ല. മാത്രമല്ല, ജോണി പറഞ്ഞ വളരെ ചെറിയ ഒരു കാര്യമാണ്, വളരെ ശ്രദ്ധിക്കപ്പെടാൻ ഒരു കാര്യമാണ്. ഒരു തൈര് ഇതിപ്പോ എപ്പോഴും അറ്റത്ത് നമ്മൾ ഒരു ബീഡിംഗ് വെക്കേണ്ടത് ആവശ്യമാണ്. അത് വെച്ചിട്ടില്ലെങ്കിൽ വളരെ ദൂരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എഞ്ചിനുകൾ നോട്ട് ചെയ്യണം. മാത്രമല്ല, അവിടുത്തെ ടാപ്പുകൾ ബൾബുകൾ ഇതൊക്കെ ഉരുക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നുള്ളത് അവിടെ കമ്മ്യൂണിറ്റിയോട് ശ്രദ്ധിക്കാനാണ് ഞാൻ പോകാം. അതുകൊണ്ടാണ് നമ്മളിപ്പോ അവിടെ ഒരു താൽക്കാലികമായിട്ട് ജീവനക്കാരനെ നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് വെക്കാം. ഒരാളെ മാത്രം വെച്ചാൽ പോരാ, രണ്ടാളെ കിട്ടിയിട്ടുള്ളൂ. കാരണം ഒരാൾ പകരാണെങ്കിൽ ഒരാൾ രാത്രി ഒരാൾ പകല് കിട്ടി. നമുക്ക് രണ്ട് എക്സ്പെൻസ് വരും, രണ്ടാളൊക്കെ നല്ല എക്സ്പെൻസ് വരും. അപ്പൊ അതുകൊണ്ട് ആണ് നമ്മൾ പറഞ്ഞത്, ഒരു ആളെ ഇതുപോലെ എക്സർവീസ് ആയിട്ടുള്ള ആളെ അപ്പോയിന്റ് ചെയ്യും. കല്യാണോ ഫംഗ്ഷനോ ഉള്ള ദിവസം നമ്മുടെ കണ്ടിന്യൻ ജീവനക്കാരൻ ആണെങ്കിൽ ആ ദിവസം മാത്രം ഡെപ്യൂട്ടി ചെയ്യുക. അതുകൊണ്ടാണ് കണ്ടിന്യൻ ജീവനക്കാരെ എടുക്കാറ്. അല്ലെങ്കിൽ രണ്ടുപേരെ നമ്മൾ സ്ഥിരം ജീവനക്കാരെ ചുരുക്കേണ്ടി വരും. അതിനനുസരിച്ച് നമ്മൾ നോക്കേണ്ടി വരും. അപ്പൊ ഒരാളെ പോസ്റ്റ് ചെയ്ത് ഫംഗ്ഷനുള്ള ദിവസം ഇലക്ട്രിസിറ്റി ചാർജ് അല്ലെങ്കിൽ മീറ്റർ റീഡിംഗ് നോക്കാൻ. ഇ ഫാർമസിക്കെതിരെ ഔഷധ വ്യാപാരികളുടെ രാജ്യവ്യാപകമായ കടയെടുപ്പ് സമരം വെള്ളിയാഴ്ച. ഔഷധ നിർമ്മാണത്തിനും വിപണനത്തിനും കർശനമായ നിബന്ധനകളോട് കൂടി ലൈസൻസ് നൽകുവാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകളിൽ നിക്ഷിപ്തമായിരിക്കെ ഈ നിയമം മാറ്റി ഇ ഫാർമസികൾക്ക് രജിസ്ട്രേഷൻ സമ്പ്രദായം കേന്ദ്ര ഏജൻസികൾ മുഖാന്തരം നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാരുകളോടും രോഗികളോടും പൊതുജനങ്ങളുടെയും ആരോഗ്യ പരിപാലന രംഗത്തോടുമുള്ള വെല്ലുവിളിയാണെന്നും ഔഷധ വ്യാപാരികളുടെയും ജീവനക്കാർ നിലനിൽപ്പിനായും ഈ നിയമം നടപ്പിലാക്കിയാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ബോധവൽക്കാനുമാണ് സമരമെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ മാള മേഖല ഭാരവാഹി എം സി വിനൂസിനോട് പറഞ്ഞു. ഓൺലൈൻ ഫാർമസിക്കെതിരെ അഖിലേന്ത്യ തലത്തിൽ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഔഷധ വ്യാപാരികളും 28-ാം തീയതി ഒരു ദിവസത്തെ വിൽപ്പന നിർത്തിവെക്കുക ഒരു ദിവസത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാളയിലെ വ്യാപാരികളും ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് അണിചേർന്നുണ്ട്. ഈ ഓൺലൈൻ ഫാർമസിയുടെ നിയമം വന്നു കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷനിലാണ്ട് ആർക്കും മരുന്നുകൾ മേടിക്കാനും അത് ദുരുപയോഗം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ അതുപോലെ തന്നെ ഈ മേഖലയിൽ ഉള്ള തൊഴിലാളികളുടെ തൊഴിലും നഷ്ടപ്പെടും, ഫാർമസിസ്റ്റുകളുടെ തൊഴിലും നഷ്ടപ്പെടും.
അപ്പം അതിനെതിരെയാണ് ഈ സമരം. അതുപോലെ തന്നെ എക്സൈസിൻ്റെ അമിതമായ പരിശോധനകൾ, അതും അതിനെതിരെയും ഈ സമരം. ഇ പോസ് മെഷീനുകൾ പ്രവർത്തിക്കാതെ വന്നതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം നിലച്ചു. പ്രതിഷേധ സൂചകമായി വ്യാപാരികൾ 24 മണിക്കൂർ കടയടച്ച് പ്രതിഷേധിച്ചു. റേഷൻ സാധനങ്ങളുടെ നീക്കവും വിതരണവും രേഖപ്പെടുത്തുന്ന മെഷീനുകളിൽ ചില കടകളിൽ തുടങ്ങിയ പ്രശ്നം ഭൂരിഭാഗം കടകളെയും ബാധിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഈ മാസത്തെ റേഷൻ വിതരണം 50% മാത്രമാണ് വിതരണം ചെയ്യാൻ സാധിച്ചത്. പ്രതിസന്ധി ഉണ്ടായതിനാൽ റേഷൻ വിതരണം 6 ഒക്ടോബർ വരെ നീട്ടിയിട്ടുണ്ട്. റേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ പുതിയ സെർവറിലേക്ക് മാറ്റുന്നതിനുള്ള ജോലികൾ ആരംഭിക്കുകയും 1 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുന്നതോടെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സാങ്കേതിക തകരാർ ഒഴിവാകുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത്. ഒരു മണിക്കൂർ ലൈൻ നിന്ന് ആളിവിടെ എത്തുമ്പോൾ ബില്ലടിക്കുമ്പോൾ സാധനം കിട്ടണല്ലേ. അപ്പോൾ ആൾ നമ്മളെ തെറി വിളിക്കുക, യോഗ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് നമ്മൾ യൂണിയനുണ്ട്, യൂണിയൻ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ കടയടച്ചാണ് AKRRDA യൂണിയൻ. പ്രളയ ദുരിതാശ്വാസ തുക ലഭ്യമാകാത്തത് സംബന്ധിച്ച് ചർച്ചയ്ക്കിടെ CPM അംഗം ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ കോൺഗ്രസ് കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. കൗൺസിലിൽ പ്രളയ ദുരിതാശ്വാസ തുകയായ 10,000 രൂപ ലഭിക്കാത്തത് സംബന്ധിച്ച് BJP കൗൺസിലർ IL ബൈജു ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് CPIM കൗൺസിലറായ അഡ്വക്കേറ്റ് CP രമേശൻ എഴുന്നേറ്റത്. ഇടതുപക്ഷ സർക്കാരായതുകൊണ്ടാണ് എല്ലാവർക്കും ദുരിതാശ്വാസം ലഭിച്ചതെന്നും ഉമ്മൻചാണ്ടിയായിരുന്നെങ്കിൽ ഒന്നും ലഭിക്കില്ലെന്നും സുനാമി തുക മുക്കി പാലായിലും പുതുപ്പള്ളിയിലും മാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തിയയാളാണ് ഉമ്മൻചാണ്ടിയെന്നായിരുന്നു രമേശന്റെ പരാമർശം. ഇതോടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായ VM ജോണി ഇടഞ്ഞു. സർക്കാരുണ്ടാക്കിയ പ്രളയമാണെന്നും അതിൻ്റെ പേരിൽ മുൻ മുഖ്യമന്ത്രിയെ അപമാനിച്ച അംഗം മാപ്പ് പറയണമെന്നും ചെയർമാൻ നിലപാട് വ്യക്തമാക്കണമെന്നും ജോണി ആവശ്യപ്പെട്ടു. യോഗം ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിച്ച് ജോണി ഇറങ്ങിപ്പോവുകയായിരുന്നു. പ്രളയ ദുരിതാശ്വാസമായി സർക്കാർ പ്രഖ്യാപിച്ച 100,000 രൂപ 10,000 രൂപ ലഭിച്ച ആളുകൾക്ക് മാത്രമേ ലഭിക്കൂ എന്നിരിക്കെ എങ്ങനെയാണ് അത് കുടുംബശ്രീ വഴി വിതരണം ചെയ്യുക എന്നാണ് BJP അംഗം സ്പെഷ്യൽ സബ്മിഷന് ഉന്നയിച്ചത്. സർക്കാർ നിബന്ധന പ്രകാരം ഒരാൾക്കും കുടുംബശ്രീയുടെ 100,000 രൂപ ലഭിക്കില്ലെന്ന് കോൺഗ്രസ് അംഗം പ്രിൻസി മാർട്ടിൻ പറഞ്ഞു. നേരത്തെ വായ്പ എടുത്തിട്ടുള്ള കുടുംബശ്രീകൾക്ക് വായ്പാ കുടിശ്ശിക തുക കഴിച്ച് ബാക്കി മാത്രമേ ലഭിക്കൂ എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ മിക്ക കുടുംബശ്രീകളും 10,000,000 രൂപ നേരത്തെ വായ്പ എടുത്തവരാണെന്നും പലരും 2,00,000 താഴെ മാത്രമേ അടച്ചിട്ടുള്ളൂ എന്നും പ്രിൻസി പറഞ്ഞു. സ്ഥിതി ഇതാണെന്നിരിക്കെ സർക്കാർ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രളയം മുതൽ അതിജീവനം വരെ നവമാധ്യമങ്ങളിൽ തൻ്റെ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങൾ കൊണ്ട് ഏവരുടെയും മനം കവർന്ന MP ബാബു മാളയുടെ ചിത്രപ്രദർശനം. MP ബാബു എന്ന ഈ ചെറുപ്പക്കാരൻ മാളക്കാർക്ക് അപരിചിതനല്ല. സാംസ്കാരിക പരിപാടികളോ ഉദ്ഘാടനമോ എന്തുമാകട്ടെ, ബാബു തൻ്റെ പ്രിയപ്പെട്ട ക്യാമറയുമായി ചിത്രങ്ങൾ പകർത്താൻ അവിടെയുണ്ടാകും. ഇക്കഴിഞ്ഞ പ്രളയ ദിനങ്ങളിൽ ബാബു പകർത്തിയ 100-ലധികം ചിത്രങ്ങളുടെ പ്രദർശനം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മാള ഗ്രാമപഞ്ചായത്ത് ഹാളിന് സമീപം ആരംഭിക്കുകയാണ്. ഈ കഴിഞ്ഞ മാസം 15-ാം തീയതി ഒടിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കേരളം കണ്ടത് വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് നമ്മുടെ. അപ്പോൾ അന്നത്തെ ദിവസങ്ങളിൽ എൻ്റെ ക്യാമറയിലൂടെ ഞാൻ കണ്ട കാഴ്ചകൾ, അത് പൊയ്യപ്പഞ്ചായത്ത്, തൂര്, അന്നമനട, മാള, അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ ഞാൻ കണ്ടത് ദുരന്തങ്ങളുടെ ഒരു നേർചിത്രമാണ് ഇവിടെ നാളെ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പ്രദർശനം കാണാൻ എല്ലാവരും വരിക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ചാരിറ്റി ബോക്സ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ ഒരു ചെറിയ സംഭാവന അത് അതിലിടണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നമുക്ക് കൊടുക്കാനുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ഞാൻ ഈ പരിപാടി നടത്തുന്നു. കഴിഞ്ഞ ദിവസം അന്നമനട ചുണ്ടാണിക്കടവിൽ കാണാതെ യുവാവിൻ്റെ മൃതദേഹം കണ്ടുകിട്ടി. അന്നമനട കല്ലൂർ കളത്തിൽ ശിവദാസന്റെ മകൻ ഗോകുൽദാസാണ് മരിച്ചത്. ബുധനാഴ്ച ചൂണ്ടാണിക്കടവിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ചാലക്കുടി പുഴയിൽ മറുകരയിലേക്ക് നീന്തുന്നതിനിടയിൽ സുഹൃത്തുക്കളോട് കാലുകുഴിയുന്നതായി വിളിച്ചു പറയുകയും ശബ്ദം കേട്ട് മറുകരയിലുള്ള സ്ത്രീ രക്ഷപ്പെടുത്താനായി കയർ എറിഞ്ഞു നൽകിയെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. തുടർന്ന് പൊയ്യയിൽ നിന്നുള്ള അഗ്നിശമന സേനയും മാള പോലീസും എത്തി നാട്ടുകാരുടെ സഹായത്തോടെ രാത്രി 12 മണിവരെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും കണ്ടെത്താനായില്ല.
ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിലാണ് അഗ്നിശമന സേന മൃതദേഹം കണ്ടെത്തിയത്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗോകുൽദാസ് അങ്കമാലി സെന്റ് പോൾ കോളേജ് ബികോം വിദ്യാർത്ഥിയാണ്. മത്സ്യബന്ധനം കഴിഞ്ഞു മടങ്ങവേ തിരയടിച്ചു വഞ്ചിമറിഞ്ഞ് രണ്ട് തൊഴിലാളികൾക്ക് പരിക്ക്. പെരിഞ്ഞനം സ്വദേശികളായ നേടിയിരിപ്പിൽ ശ്രീനി, കംപ്ലിക്കൽ സോമൻ എന്നിവർക്കാണ് പരിക്ക്. കഴിഞ്ഞ രാത്രി 10 മണിയോടെ അഞ്ചങ്ങാടി തട്ടുംകടവിലാണ് അപകടം. രണ്ടുപേർ മത്സ്യബന്ധനം നടത്തുന്ന ചെറുവഞ്ചിയിൽ മത്സ്യബന്ധനം കഴിഞ്ഞു മടങ്ങവേ ശക്തമായ തിരമാലയടിച്ച് വഞ്ചി മറിയുകയായിരുന്നു. വഞ്ചിയിൽ തലയിടിച്ച് ശ്രീനിയുടെ തലയ്ക്ക് ഗുരുതരമായ പരുക്ക് പറ്റിയിരുന്നു. സോമനും സാരമായ പരുക്കുണ്ട്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ഇരുവരെയും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപകടത്തിൽ വഞ്ചിക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. കരൂപ്പടന്ന ഗ്രാമീണ വായനശാലയുടെ വനിതാവേദി പ്രവർത്തനത്തിന്റെ ഭാഗമായി കോണത്തുകുന്ന് ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ചേക്കുട്ടി പാവ നിർമ്മാണം സംഘടിപ്പിച്ചു. സ്കൂളിലെ പ്രധാന അധ്യാപിക പി വൃന്ദ, വനിതാവേദി വൈസ് പ്രിൻസിപ്പൽ ഹൈനസ് കണ്ണാങ്കുളത്ത്, സെക്രട്ടറി സാജിദ ഗഫൂർ, കൺവീനർ ലീന, വായനശാല പ്രസിഡന്റ് MK മജീദ്, ഡോക്ടർ നഫീസത്, അധ്യാപകരായ സന്ധിത, സഖീന, ഹീര, സ്നേഹ, സെക്രട്ടറി ഗഫൂർ, കൺവീനർ ലീന, അമു സുബ്രഹ്മണ്യൻ, വിദ്യാ ഷാജി, OH ഷൈജൻ, PA ബിജു എന്നിവർ പങ്കെടുത്തു. അതിജീവനത്തിന്റെ കൈത്താങ്ങുമായി വിദ്യാർത്ഥികളും കരുപടന്ന വായനശാല വനിതാവേദി പ്രവർത്തകരും. ചേക്കുട്ടി എന്നാൽ ചേറിനെ അതിജീവിച്ച കുട്ടിയെന്നാണ്. ചേന്നമംഗലം കൈത്തറി കൊണ്ട് പാവകൾ ഉണ്ടാക്കുകയാണ് കരൂപ്പടന്ന ഗ്രാമീണ വായനശാലയുടെ വനിതാവേദി പ്രവർത്തകരും കോണത്തുകുന്ന് ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. പഠനത്തിന്റെ തിരക്കുകൾക്കിടയിലും ദുരിതബാധിതർക്ക് ആശ്വാസം പകരുന്നതിന്റെ സന്തോഷമാണ് പാവകൾ നിർമ്മിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെ മുഖത്തും. അതിജീവനത്തിന്റെ പാതയിലേക്ക് നയിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യമെന്ന് വനിതാവേദി വൈസ് പ്രസിഡന്റ് ഹൈനസ് കണ്ണാങ്കുളത്ത് പറഞ്ഞു. പ്രളയത്തിൽ വളരെ വലിയ നഷ്ടമാണ് ചേന്നമംഗലം കൈത്തറിക്ക് സംഭവിച്ചത്. പ്രളയത്തിൽ തകർന്ന കൈത്തറി വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് പാവകളുടെ നിർമ്മാണം. 6.5 ഡയാമീറ്റർ വൃത്തത്തിൽ തുണി കട്ട് ചെയ്തതിനു ശേഷം കൈത്തറിയുടെ നൂലുകൊണ്ട് ഇതിനെ ബന്ധിപ്പിക്കുന്നതാണ് പാവ നിർമ്മാണത്തിൻ്റെ രീതി. പിന്നീട് അലങ്കാരപ്പണികളോടെ വിപണനത്തിന് തയ്യാറാവുന്നു. 350 പാവകളാണ് ഇതിനോടകം നിർമ്മിക്കാനായത്. പ്രളയം കാരണം ഉപയോഗശൂന്യമായ കൈത്തറി മുണ്ടുകളാണ് പാവ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. പാവകൾ വിറ്റുകിട്ടുന്ന തുക മുഴുവൻ ചേന്നമംഗലം കൈത്തറിക്ക് നൽകും. കരുപ്പടന്ന ഗ്രാമീണ വായനശാലയുടെ വനിതാവേദി പ്രവർത്തകരും കോണത്തുകുന്ന് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് പാവ നിർമ്മാണത്തിനായി മുന്നോട്ടിറങ്ങിയത്.
വനിതാവേദി വൈസ് പ്രസിഡന്റ് ഹൈനസ് കണ്ണാങ്കുളത്ത്, സെക്രട്ടറി സാജിദ ഗഫൂർ, ലീന, അമ്മു സുബ്രഹ്മണ്യൻ, വിദ്യാ ഷാജി, പ്രധാന അധ്യാപികയായ പി വൃന്ദ, വായനശാല പ്രസിഡന്റ് മജീദ് കെ എ, ഒ എസ് ഷൈൻ, പി എ ബിജു, അധ്യാപികമാരായ സജിത, സക്കീന, ഹീര എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മാള കേബിൾ വിഷൻ. മഹാപ്രളയത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിന്റെ അനുമോദന ചടങ്ങിന്റെ ഭാഗമായി പൊയ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കളിയരങ്ങ് നാട്ടികല അക്കാദമി കഴിഞ്ഞത്രയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഷ്ടമിചിറ ആർട്ട് ഓഫ് ലിവിംഗിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡോക്ടർ രേവതി ക്യാമ്പിന് നേതൃത്വം നൽകി. ആർട്ട് ഓഫ് ലിവിംഗ് സെക്രട്ടറി രാമചന്ദ്രൻ നായർ, വളണ്ടിയർമാരായ ഉണ്ണികൃഷ്ണൻ, വിഷ്ണു, ചന്ദ്രൻ, സുമ, രഘു, ശൈലജ, മഞ്ജുലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. അഷ്ടമിത്ര ആർട്ട് ഓഫ് ലിവിംഗ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 10-ാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊയ്യ കഴിഞ്ഞത്രയിൽ കളിയരങ്ങ് നാട്യകല അക്കാദമി അവരുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ വേണ്ട ക്യാമ്പിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നിരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം 5 പഞ്ചായത്തുകൾ ഞങ്ങളുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാള പഞ്ചായത്ത്, അന്നമേട പഞ്ചായത്ത്, കാടുവറ്റി പഞ്ചായത്ത്, പൊയ്യ പഞ്ചായത്ത്, കുഴൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ഞങ്ങളുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ജില്ലയിൽ. ഭാരതീയ വിദ്യാനികേതൻ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ശാസ്ത്രമേള പൂപ്പത്തി സരസ്വതി വിദ്യാലയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 29 ശനിയാഴ്ച രാവിലെ 9 വി ആർ സുനിൽകുമാർ MLA ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഭാരതീയ വിദ്യാനികേതൻ ജില്ലാധ്യക്ഷൻ ഡോക്ടർ DP നായർ അധ്യക്ഷത വഹിക്കും. 27 സ്കൂളിൽ നിന്നായി 67 വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ വാസുദേവൻ പനമ്പിള്ളി, MV വിനോദ്, MR ബിജോയ് എന്നിവർ പങ്കെടുത്തു. പരിധിയിൽ വരുന്ന ഇതിൻ്റെ ജില്ലയിൽ ജില്ലാ പരിധിയിൽ വരുന്ന 27 സ്കൂളുകളിൽ നിന്നുള്ള ഏകദേശം 760 കുട്ടികൾ 67 ഇനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു ശാസ്ത്ര ഗണിത സാമൂഹ്യശാസ്ത്ര മേള സരസ്വതി വിദ്യാലയം ഭൂപത്തിയിൽ വെച്ച് നടക്കുകയാണ്. അത് നമ്മൾ അക്കാദമിക് തലങ്ങളിൽ ഉപരി കുട്ടികളുടെ ശാസ്ത്ര അവബോധത്തെ വളർത്തുക എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാക്കിയാണ് നമ്മൾ. നിയമനം നടത്താതിൽ പ്രതിഷേധിച്ച് അപ്പോളോ ടയേഴ്സ് വർക്കേഴ്സ് മൂവ്മെന്റ് നേതൃത്വത്തിൽ കമ്പനി ഗേറ്റ് മുന്നിൽ ധർണ നടത്തി. യൂണിയൻ സെക്രട്ടറി ഷാജഹാൻ, വർക്കിംഗ് പ്രസിഡന്റ് KB സുജിത്ലാൽ, KB ഷാജു, പ്രവീൺ കുമാർ, ബിനോയ്, പോൾ രാജ്, ഡേവിഡ് നമ്പാടൻ എന്നിവർ പ്രസംഗിച്ചു. സമരം കമ്പനി ഗേറ്റിന് മുമ്പിൽ 7 ദിവസം നീണ്ടു നിൽക്കും. ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ യൂണിയൻ നടത്തിയ ഒപ്പ് ശേഖരണ പരിപാടിയിൽ യൂണിയൻ ഭേദമന്യേ സഹകരിച്ചുകൊണ്ട് യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീമാൻ ഷാജഹാന്. അന്നമനട ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രളയാനന്തരം ജാതി കൃഷി ശാസ്ത്ര കർഷക സംവാദം സംഘടിപ്പിച്ചു. അന്നമനട KMC ഹാളിൽ നടന്ന സംവാദത്തിന് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് പ്ലാന്റേഷൻ ക്രോപ്സ് ആൻഡ് സ്പൈസസ് ഡോക്ടർ മിനി രാജ് നേതൃത്വം നൽകി. പിന്നെ വലിയ ജാതികള് എത്ര പാരഭാഗം മുക്കാൽ ഭാഗം ഒക്കെ മുങ്ങിയതും ഒന്നും പോയിട്ടില്ല. പോകാതെ നിൽക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതൽ. ഇവിടുത്തെ എനിക്ക് അറിയില്ല, അങ്ങനെയൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ പോയത്. കൃഷി ഓഫീസർ VV ജോബി, കർഷക സംഘടനാ നേതാക്കളായ ജെയിംസ് കണ്ണമ്പിള്ളി, KK കുട്ടപ്പൻ, EM ഷിലിൻ എന്നിവർ സംബന്ധിച്ചു.
കേരളത്തിൽ നിരവധി കളവ് കേസുകളിലും തമിഴ്നാട്ടിൽ കുഴൽപ്പണ കേസിലും വ്യാജ പാസ്പോർട്ട് നിർമ്മാണ കേസിലും അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ചാലക്കുടി പരിയാരം കുറ്റിക്കാട് കോലഞ്ചേരിക്കാരൻ രാജീവ് എന്ന പ്രവീണിനെ ചാലക്കുടി DYSP സി ആർ സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി സബ് ഇൻസ്പെക്ടർ ജയേഷ് ബാലനും ക്രൈംബ്രാഞ്ച് SI വത്സകുമാറും സംഘവും ചേർന്ന് പിടികൂടി. ചാലക്കുടി, കൊരട്ടി, മാള, പാലക്കാട് ജില്ലയിലെ വടക്കുംചേരി, കണ്ണൂർ ജില്ലയിലെ ചൊക്ലി, തലശ്ശേരി മുതലായ സ്ഥലങ്ങളിൽ കളവ് കേസുകളിലും ഭവനഭേദന കേസുകളിലും കേരളത്തിലും തമിഴ്നാട്ടിലുമായി കുഴൽപ്പണ കേസുകളിലും ഇയാളുടെ പേരിൽ കേസുകളുണ്ട്. വ്യാജ പാസ്പോർട്ട് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട്. ഈയിടെ നടന്ന സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് കവർച്ച കേസുകളിൽ ഉൾപ്പെട്ടവരുമടക്കമുള്ളവരുടെ വിശദ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നു. അതിനെ തുടർന്ന് രാജീവ് കൊല്ലം ജില്ലയിൽ എവിടെയോ ഉണ്ടെന്ന വിവരം ലഭിക്കുകയും അന്വേഷണ സംഘം പ്രതിയെയും വാഹനവും തിരഞ്ഞ് കായംകുളം ഭാഗത്ത് അന്വേഷിക്കവേ അപ്രതീക്ഷിതമായി രാജീവിനെ കാണുകയായിരുന്നു. DYSP നിർദ്ദേശപ്രകാരം രഹസ്യമായി രാജീവിനെ പിന്തുടർന്ന സംഘം ഒളിവിൽ കഴിയുന്ന വീട് കണ്ടെത്തുകയും സമീപവാസികളോട് തിരക്കിയതിൽ മുസ്ലിം മതം സ്വീകരിച്ച് മുഹമ്മദ് ഇർഫാൻ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നതെന്നും മനസ്സിലാക്കി. തുടർന്ന് അഞ്ചൽ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു പിടികൂടിയത്. ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, VU സിൽജോ, ഷിജോ തോമസ്, AU റെജി, ചാലക്കുടി സ്റ്റേഷനിലെ MT ഷാജു, രാജേഷ് ചന്ദ്രൻ, ദീപു എന്നിവരാണ് രാജീവിനെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ മറ്റു നടപടികൾക്കായി ചാലക്കുടി കോടതിയിൽ ഹാജരാക്കി. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അഴുക്കുചാൽ 32 വർഷങ്ങൾക്ക് ശേഷം തുറന്ന് വൃത്തിയാക്കി. തെക്കേനടയിലെ ശ്രീകാളിച്ചിരി തിയേറ്ററിനോട് ചേർന്ന് പോകുന്ന കാനയാണ ക്ലീൻ കൊടുങ്ങല്ലൂർ പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ വിഭാഗത്തിലെ തൊഴിലാളികൾ ശുചീകരണം ആരംഭിച്ചത്. ദേശീയപാതയുടെ കീഴിലുള്ള കാന 1986 അവസാനമായി തുറന്ന് ചെളിയും മാലിന്യവും നീക്കം ചെയ്തത്. പിന്നീട് ഇത് വൃത്തിയാക്കുകയോ മലിനജലം ഒഴുകിപ്പോകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. ആദ്യകാലങ്ങളിൽ പൊതുമരാമത്ത് വിഭാഗത്തിലെ CLR തൊഴിലാളികളാണ് ഇത് വൃത്തിയാക്കിയിരുന്നത്. ഈ വിഭാഗം തൊഴിലാളികൾ വിരമിച്ച ശേഷം പുതിയ തൊഴിലാളികളെ നിയമിച്ചിരുന്നില്ല. ഇതോടെയാണ് കാന വൃത്തിയാക്കൽ ചുമതലയിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് ഒഴിഞ്ഞത്. മാലിന്യവും നിറഞ്ഞ പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധവും പരക്കുകയും കൊതുകുകൾ പരക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നഗരസഭ കാന വൃത്തിയാക്കാൻ തീരുമാനിച്ചത്. കാന വൃത്തിയാക്കി കഴിഞ്ഞാൽ സമീപത്തെ ഹോട്ടലുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മലിനജലവും മറ്റും കാനയിലേക്ക് ഒഴുക്കുന്നത് കർശനമായി തടയുമെന്നും ഇത് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ KR ജയത്രൻ മുന്നറിയിപ്പ് നൽകി. ആദ്യകാല CPI നേതാവും മാള ചാലക്കുടി റേഞ്ച് ചെത്ത് തൊഴിലാളി യൂണിയൻ AITUC സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ ON പുഷ്പന്റെ അനുസ്മരണ സമ്മേളനം നടന്നു. മാള വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം മുൻ MLA US ശശി ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിച്ച സംഘാടകൻ നമ്മുടെ ജോർജ് ചാലക്കുടിയാണ്. അതിനുശേഷമാണ് മൗദ്രം താലൂക്കിൽ ചെത്തുകളി പ്രസ്ഥാനം രൂപപ്പെടുന്നത്. ഇരിങ്ങാലക്കട താലൂക്ക് ചെത്തുകളി പോയി. അതിനുശേഷമാണ് മാള ചാലക്കുടി റേഞ്ച് ചെത്തുകളി യൂണിയൻ രൂപപ്പെടുന്നത്. മാളയിലെ ചെത്തുകളി പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ മാളയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് പുഷ്പേട്ടന്റെ ചരിത്രം. ആദ്യ കാലഘട്ടങ്ങളിൽ മാളയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ചെങ്കുടി കുത്താൻ പോലും അവസരമില്ലാതിരുന്നൊരു കാലഘട്ടമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് ഭൂമി കിട്ടുന്ന പ്രദേശമായിരുന്നില്ല. മാള ടൗൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു കോൺഗ്രസിൻ്റെ കോട്ടയാണ്. അത് ചില സമുദായ സംഘടനകളുടെ കയ്യിലാണ്. കോൺഗ്രസ് ക്രിസ്ത്യൻ മുസ്ലിം സംഘടന അവരെ കയ്യിലാണ് ഈ സ്ഥലങ്ങളും ഭൂമി പരിസരവും. ആ ഘട്ടത്തിലാണ് നാളെ തലമുറയിൽ ചെത്തുകാണെങ്കിൽ രൂപം കണ്ടപ്പോൾ ഇവിടെ ഒരു യൂണിയൻ ഓഫീസിന് സ്ഥലം വാങ്ങണം എന്ന് ആലോചിച്ചപ്പോൾ ആലോചിച്ച് കണ്ടെത്തിയ സ്ഥലമാണ് ഇന്ന് ചെത്തുകാണി ഓഫീസ് ഇരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിൽ കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ഥലം. CPI മണ്ഡലം കമ്മിറ്റി മെമ്പർ VM വത്സൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ KV വസന്തകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CPI മാള ലോക്കൽ സെക്രട്ടറി സാബു ഏരിമൽ, ലളിത ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് ജോജി ജോർജ്, OC ജോസഫ്, ബൈജു മണന്തറ എന്നിവർ പങ്കെടുത്തു.
കൊടുങ്ങല്ലൂരിൽ കെ കെ മുഹമ്മദ് അനുസ്മരണവും സ്മൃതി സായാഹ്നവും സംഘടിപ്പിച്ചു. ശാന്തിപുരം മൈത്രി ഹാളിൽ നടന്ന സംഗമം കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ട്രഷറർ ഇസാബിൻ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ഒരു സമൂഹത്തിന്റെ വളർച്ച എന്നുള്ള അർത്ഥത്തിൽ ആ വികസന പദ്ധതികൾക്ക് മുന്നോട്ട് പോകാനായില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് വൻകിട പദ്ധതികൾ അല്ലേ അല്ല വികസനത്തിന്റെ മാനദണ്ഡമാക്കേണ്ടതെന്നും ഓരോ സമൂഹത്തിന് ആവശ്യമായ ചെറുകിട പദ്ധതികളിലൂടെ ചെറുകിട വ്യവസായങ്ങളിലൂടെ കൈത്തൊഴിലുകളിലൂടെ അടിസ്ഥാന വ്യവസായം കൈത്തൊഴിലുകളാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു വികസന പദ്ധതിയാണ് മഹാത്മജിയുടെ തൊഴിൽ വെച്ചുകൊണ്ട് ഏറ്റവും അവസാനം വിജയുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹം മരണത്തെ കാണുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ചു. നമുക്കറിയാം പശ്ചാത്തല വികസനത്തിന്റെ വക്താവായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ. പക്ഷേ യഥാർത്ഥ വളർച്ചയുടെ വക്താവായിരുന്നു മഹാത്മാഗാന്ധി. രണ്ടുപേരും എവിടെയൊക്കെയോടും മധ്യസ്ഥതയിലെത്തി അവസാനം ഗാന്ധിജിയെ തന്നെ ആണയിക്കൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും പണിയിറങ്ങുന്നത്. പി എം മൊയ്തീൻ അധ്യക്ഷനായി കെ ആർ നിതീഷ് കുമാർ, സാഹിത്യകാരൻ ഹംസ കാക്കശ്ശേരി, കെ കെ സഫറലി ഖാൻ, കെ എം ജോസ് മാസ്റ്റർ, ബഷീർ വടക്കൻ, അമീർ പുതുപ്പള്ളി, ഫിറോസ്, സുധീർ, സുബൈർ എന്നിവർ പങ്കെടുത്തു. ചരമം. മേനാച്ചേരി ഷാജു ഭാര്യ ഗ്രേസി നിര്യാതയായി. ഇനിയൊരു അറിയിപ്പ്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള പൊയ്യ, കൂഴൂർ, അന്നമനട, മാള, ആളൂർ ഗ്രാമപഞ്ചായത്തുകൾ പ്രളയക്കെടുതിയിൽ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്കായുള്ള അദാലത്ത് 28-ാം തീയതി വെള്ളിയാഴ്ച മാള ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കും. പ്രളയത്തിൽ നഷ്ടപ്പെട്ട റേഷൻ കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, ആധാരം, SSLC ബുക്ക്, ജനന വിവാഹ സർട്ടിഫിക്കറ്റുകൾ എന്നിവയ്ക്ക് പകരം സർട്ടിഫിക്കറ്റുകൾ നൽകാനുള്ള അധികാരം ഒരുക്കിയിട്ടുണ്ട്. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 2860 രൂപ, പവന് 22880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ അസംതൃപ്തി. ഉപാധ്യക്ഷനും മുൻ ചെയർമാനും അടക്കമുള്ള ഭരണപക്ഷ കൌൺസിലർമാർ എത്തിയില്ല. ഇ പോസ് മെഷീനുകൾ പ്രവർത്തിക്കാതെ വന്നതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം നിലച്ചു. ഇ ഫാർമസിക്കെതിരെ ഔഷധ വ്യാപാരികളുടെ രാജ്യവ്യാപകമായ കടയടപ്പ് സമരം വെള്ളിയാഴ്ച. അന്നമനട ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രളയാനന്തരം ജാതി കൃഷി ശാസ്ത്ര കർഷക സംവാദം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.